Woman who are you in the Rio? വൈകുന്നേരം വഴിക്കണ്ണുമായി കാത്തിരിക്കുമ്പോ
മൂന്ന് വെള്ളത്തുണിയിൽ പതിഞ്ഞ് വീടിന്റെ മുറ്റത്ത് വരുമ്പോ അല്ലാഹുവേ എന്റെ ഭാര്യ മക്കളും കടന്ന് നിലവിളിക്കുമ്പോ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. അല്ലാഹുവേ മക്കൾ വിളിക്കുമ്പോ ഭാര്യ വിളിക്കുമ്പോ ആ ഒരവസ്ഥയിൽ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. താൻ വിവാഹം ചെയ്തു കൊടുത്ത ആദ്യത്തെ മകളും മരിച്ചു, രണ്ടാമത്തെ മകളും മരിച്ചു. തന്റെ മയ്യത്തടക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കബറടത്തിന്റെ ചാരത്ത് നിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഭവന്ദ വത്ര ഉസ്മാനേ 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 എനിക്ക് മൂന്നാമതൊരു പെൺകുഞ്ഞു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിന് പിടിച്ചു തന്ന് മൂന്നാമത്തെ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്തെന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ അവരനുഭവിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, എന്നിട്ടും അവർക്ക് വേണ്ടി ആയത്തിറങ്ങി, ഉസ്മാനെ നീ എന്റെ ഏറ്റവും നല്ല അടിമയാ, നീ എന്റെ ഏറ്റവും നല്ല അടിമയാ. ചിന്തിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു പുതിയ വിഷയത്തിലേക്ക്, സഹാബത്തിന്റെ കഥ പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ കണ്ണ് നിറയാറില്ലേ. അവര് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിന്റെ വാതിലിൽ പിടിക്കുന്നത് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാളെ സ്വർഗത്തിൽ ആദ്യം കൈപിടിക്കുന്നത് അവിടെയല്ലേ. അല്ലാഹു നമ്മളെ അവരുടെ കൂടെ എത്തിക്കുമാറാകട്ടെ, എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ലാഹുവിടെ എത്തിക്കുമാറാകട്ടെ. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? ഈ സഹാബത്തിന്റെ പുറകിൽ നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വയൗമ തശക്കകു സമാഉ ബിൽ ഗമാമി വനസീല മലായികതു തൻസീല വയൗമ തശക്കകു സമാഉ ബിൽ ഗമാമി വനസീല മലായികതു തൻസീല. നാളെ പരലോകത്ത് ആകാശം പൊട്ടിപ്പിളരും, മഹ്ശറ ഹാജരാവും. ആ സമയത്ത് മഹ്ശറ തുടങ്ങുമ്പോ ആകാശലോകത്തിനെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് മനുഷ്യര മലായികത്തു തൻസീല. നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് തീരേണ്ട താമസം, ഈ ആയത്ത് ഇറങ്ങേണ്ട താമസം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ, എങ്ങനെയാണ് നബിയേ മലക്കുകൾ ഇറങ്ങി വരുന്നത്? മഹിസറയിൽ എങ്ങനെയാണ് നബിയെ മലക്കുകൾ ഇറങ്ങി വരുന്നത്? ഈ സഹാബത്തിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? ജീവിതത്തെക്കാൾ വലുതാണ് വഫാത്ത്, അത് കരയാണ് പറയാൻ കഴിയില്ല. അതും പറഞ്ഞേ നമ്മൾ ഇവിടെ നിന്ന് പിരിയോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അങ്ങനത്തെ വഫാത്താ. പക്ഷേ പരലോകത്തവരുടെ പുറകിൽ നിൽക്കണമെങ്കിൽ സഹാബത്ത് ചോദിച്ചു, നബിയെ കൈഫ യുജാഉ ബിഹ കവ കൈഫ യൻസിലു ബിഹ യാ റസൂലല്ലാഹ്. മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നത് എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ അവരൊക്കെ അവരൊച്ചത്തി വിളിച്ചു പറഞ്ഞു കണ്ടാ വരിക, ദിക്ര് പറഞ്ഞു കണ്ടാ, കോടാന് 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 കോടി മലക്കുകൾ ഒരേ സമയത്ത് ദിക്ര് പറഞ്ഞു കണ്ടാണ് ഇറങ്ങി വരുന്നത്. ഏത് ദിക്റാണ് നബിയേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ പറഞ്ഞു കൊണ്ടാണ് മലക്കുകൾ ഇറങ്ങുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ പറയുന്ന ദിക്റേതാ? അതും കൂടെ പഠിച്ചോളി. വാതിൽ കഴിഞ്ഞ രണ്ട് ദിക്ർ ഞാൻ പഠിപ്പിച്ചു. ഒന്ന് സുബ്ഹാൻ, ഉറക്കെ പറ സുബ്ഹാനല്ലാഹി ഉറക്കെ. ഇതാണ് മനുഷ്യന്മാരെ ഈ സദസ്സിന്റെ പ്രതിഫലം. ഇത് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹ് സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കൂല. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ മുമ്പിൽ വന്നിട്ട്, ഉസ്താദെ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, എനിക്ക് വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, ആകെയുള്ളത് എന്റെ ഭാര്യ. 20 വർഷമായി കുട്ടികളില്ല, ഇപ്പൊ അവളും എന്നെ വേണ്ടെന്ന് പറയുന്നു. ഉസ്താദെ അവർക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല. ആ ചെറു ഒരു 48 വയസ്സെന്ന മനുഷ്യന് ഷാർജയില് ജോലിയാ. ഉസ്താദെ ദുആ ചെയ്യണം, എന്റെ ഭാര്യ പോയ എനിക്കിനി ആരുമില്ല, വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ആരുമില്ല.
6666 സദഖയും തന്നിട്ടുണ്ട്. മിനിങ്ങാന്ന് പുരാമന്തോട് ഞാൻ വാത് പറഞ്ഞുകൊണ്ടിരിക്കുക, എത്ര ആളുണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ അതിന്റെ പേരിൽ അവകാശവാദം ഒന്നും വേണ്ട, കുറച്ചാളുകളുണ്ട്. അപ്പോ അയാളിനെ കാണാൻ ഉസ്താദേ കൊണ്ടുവന്നിട്ട് ഒരു സ്വർണത്തിന്റെ വാള, ഭാര്യയുടെ കൈ കിടന്ന ഒരു സ്വർണത്തിന്റെ വാള എന്റെ കയ്യിൽ തന്നു. ഉസ്താദെ ഇന്നത്തെ സദസ് ഇത് വാച്ച് ചെയ്യണം, ഇത്രേ ആളുകളുള്ളതല്ലേ. എന്താ ഇന്ന് രാവിലെ ഭാര്യ പോയി ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് അനുകൂലമാണ്. അള്ളാഹുവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കട്ടെ. അഹമ്മദ് കബീറിന്റെ അവകാശവാദം ഒന്നുമല്ല. ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ, എന്നെ സംബന്ധിച്ചോളം ചിലപ്പോ എന്നെ അകലേന്ന് നോക്കി എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടെന്ന് തോന്നും, അങ്ങനെ എന്നെ തോന്നട്ടെ, അതങ്ങനെ ഇരിക്കട്ടതാണല്ല. അടുത്ത് വന്നാൽ ഞാൻ ആകെ ഒരു വളരെ പാവപ്പെട്ടതാണ്. ഞാൻ അലി വാക്കവേക്ക് ഒന്നിച്ച് പഠിച്ച ആളാണ്. എന്നെ വെള്ളിയാഴ്ച വിളിക്കാൻ വേണ്ടി എന്റെ റൂമിൽ അവര്, ഞാൻ അവരെ വാതിൽ നോക്കി ചേരക്കുള്ള ഉസ്താദ് നിൽക്കുന്നുണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ എന്റെ റൂമിന്റെ അകത്തോട്ട് കയറ്റി. കാരണം അവരങ്ങനെ നിൽക്കേണ്ടവരല്ല. നമ്മളൊക്കെ ഇവരൊക്കെ എന്നേക്കാൾ വലിയ ആളുകളാണ്. പക്ഷെ അള്ളാഹ് എന്തുകൊണ്ടോ അവ പരീക്ഷിക്കാനാണോ അതെന്റെ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. നാവിനൊരു പച്ച തന്നതുകൊണ്ട് മേപ്പോട്ടി പോയതാ. അത് ആളുകൾ കൂടുതലായതുകൊണ്ട് മേപ്പോട്ടായത് ഞാൻ ചിന്തിക്കുന്നുമില്ല. ചിന്തിക്കുമ്പോൾ ഞാനൊക്കെ ഒന്നിച്ച് അവരെന്റെ സീനിയർ ആയിട്ട് പഠിച്ച ആളുകൾ. അലി വാക്കബി എന്റെ സീനിയർ, ഞാൻ എപ്പോഴും ജൂനിയറാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പള്ളിക്കര ഉസ്താദൊക്കെ ദർസ് നടത്തുമ്പോ ഞാനപ്പോ അവാമിൽ ഓതിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ വലിയ ആളുകളാണ്. പക്ഷേ അള്ളാഹ് നാക്കിന് ചിലപ്പോ അതൊരു വലിയ മിടുക്കൊന്നുമല്ല, അതൊരു വലിയ മിടുക്കായിട്ട് കിടക്കേണ്ട കാര്യമില്ല. പിന്നെ അള്ളാഹ് തരുമ്പോ ഞാൻ എവിടെയോ പറഞ്ഞപ്പോ, ഞാൻ മലപ്പുറത്ത് പറഞ്ഞ ഇതൊരു ട്രെൻഡാ എന്ന് പറഞ്ഞപ്പോ ബഹുമാനായ കോട്ടുമല ബാപ്പു മുസ്ലിം, അള്ളാഹു ആരോഗ്യത്തിന് നിങ്ങൾക്ക് ഐസ് കൊടുക്കട്ടെ, എന്നോട് പറഞ്ഞ ബാക്കബി ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ പറയണം ഇതൊരു കബൂലിൻ ഹസനാണ്, ഇതൊരു കബൂലിൻ ഒരു ട്രെൻഡാന്ന് പറയരുത്. കോട്ടുമല ഉസ്താദ് എന്നെ തിരിച്ചു തന്നു. നാളെ എനിക്ക് കോട്ടുമല അക്കാഡമിയിലാവുന്നു, കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ കോളേജിലായിരുന്നു പോകുന്നതാണ്. മിനിങ്ങാന്ന് ജാമിയാനൂരിയുടെ മുറ്റത്തായിരുന്നു പട്ടിക്കാട്. എത്തിങ്ങാന ജാമിയാനൂരിയുടെ മുറ്റത്ത് ആലിക്കുട്ടി ഉസ്താദിന്റെ എത്തിങ്ങാനയിൽ റാബിത്തയുടെ ഫണ്ട് നിന്നുപോയി. എത്തിങ്ങാന നിന്നു 600+ എത്തീം മക്കളുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞ ബാക്കബി എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ. അവിടെ എത്തിങ്ങാന 400 കുട്ടികൾക്ക് ഭക്ഷണത്തിനില്ല. അലഹമ്മദില്ലാ വാദു പറഞ്ഞു 32 ലക്ഷം രൂപ എടുത്തു. 32 ലക്ഷം രൂപ സ്വീകരിച്ചതാണ്. അങ്ങനെ പറയട്ടെ. ആ ഭാര്യ 20 വർഷത്തിനുശേഷം ഗർഭിണിയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയ. അല്ലാഹുവേ നീ ഇവർക്കൊരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ. അല്ലാഹ് കൊടുക്കണേ. അല്ലാഹ് എന്തുകൊണ്ട് ഈ ഓരോ രാത്രിയിലും സലാത്ത് തുള്ളി ദുആ ചെയ്യുന്ന 10,000 ആളുകളുടെ ഇടയിൽ അല്ലാഹു ആമീൻ സ്വീകരിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് കരുതുമ്പോ, അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ആ സമയത്ത് സഹാബ ഈ ദിക്റും പറഞ്ഞുകൊണ്ട് മലായികത്തുകളും മഹിസ്രലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ആ സമയത്ത് എന്റെ ബുറാക്കിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ മഹിസ്രയിൽ ഉണ്ടാവുന്നുണ്ട്. എന്റെ ബുറാക്കിന്റെ പുറത്ത് എന്റെ ബുറാക്കിന്റെ പുറത്ത് ഏഴാകാശങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് താണ്ടിക്കിടന്ന അതിദ്രുതഗമന വാഹനമായ ബുറാക്കിന്റെ മുകളിൽ ഞാൻ അവിടെ മഹിസ്രയിൽ ഉണ്ടാവും. എന്റെ തൊട്ടു മുമ്പിലുണ്ട്, എന്റെ തൊട്ടു മുമ്പിലായി, എന്റെ തൊട്ടു മുമ്പിലായി എന്റെ കുതിര പുറത്തുണ്ടാവും എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കശനമേ ഹബീബി ഫാത്തിമത്ത് സഹ്റാ. എന്റെ ബുറാക്കിന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിര പുറത്ത് എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടാകും. ഈ കണ്ണന്തറയിൽ എന്നെ ശ്രവിക്കാനെത്തിയ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഫാത്തിമയുടെ മുമ്പിലെത്തണ്ടയോ അവിടെ പുറകിൽ നിൽക്കണ്ടയോ. ആ സമയത്താണ് റസൂലുള്ള സഹാബത്തിനോട് പറയുന്ന സഹാബ, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ ഇരിക്കുമ്പോ എന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് ഫാത്തിമ നിൽക്കുമ്പോ എന്റെ തൊട്ടു പുറകിൽ വരുന്നുണ്ടാവും ബാങ്കം വിളിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടു പുറകിൽ മഹിസ്രയിൽ വരുന്നുണ്ടാകും കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള ഹബിശിയായ ഉദ്ദമയുടെ അടിയേറ്റ് താഴെ കിടന്ന അടിമ എന്റെ സയ്യിദുനാ ബിലാൽ കരുത്തവനായ
ഉടനെ സദസ്സിൽ നിന്ന്
विवाह इदवियो എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകാരനുണ്ട്. സ്വർഗ്ഗത്തിൽ ഇരുന്ന സ്വര പറയാൻ, സ്വർഗ്ഗത്തിൽ ഇരുന്ന തമാശ പറയാൻ, സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം ഇരുന്ന് ഒരുമിച്ച് കഴിക്കാൻ. ഉസ്മാനേ 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 റളിയല്ലാഹു അൻഹു, നീയാണ് സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനെന്ന് നബിയുനാ റസൂലുള്ളാ. ഉസ്മാൻ റളിയല്ലാഹു ജീവിച്ചതും കഷ്ടമായിരുന്നു. ആ വന്ധ്യവയോധികന്റെ വഫാത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് ഇൻഷാല്ലാ പറയും സഹോദരങ്ങളെ. ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്തായി. ഖുർആൻ സ്തുതിച്ച അടിമ, ഖുർആൻ സ്തുതിച്ച അടിമ, അല്ലാഹു സ്തുതിച്ച അടിമ. ആ അടിമയുടെ മരണം ഏറ്റവും വലിയ മരണമായിരുന്നു. ഖുർആൻ സ്തുതിച്ച അടിമയുടെ മൂന്ന് സ്വഭാവങ്ങളുണ്ട്. ആ മൂന്ന് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് വേണം പിരിയാൻ. ചില ചെയ്യൂലേ, ചില ചെയ്യൂലേ, തീരണവരെല്ലാരും ഇരിക്കൂലോ. അത്രേ പത്തേ മുക്കാൽ. ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് മൂന്ന് ഗുണമുണ്ട്. ഈ മൂന്ന് ഗുണവും ഇവിടെ നിറങ്ങുമ്പോ നമുക്ക് എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവും. അള്ളാഹുനാക്കി തരണേ. അള്ളാഹു ഈ സദസ്സിൽ വന്നത് ജീവിതത്തിൽ ഒരു ഒരു വഴിത്തിരിവിൻ അള്ളാഹു കാരണമാക്കി തരണേ. ഞാൻ ഇത്രയും സ്ലൈൻ എടുത്തിട്ട് ഇപ്പോഴൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ ഇതെന്റെ ഇഖ്ലാസാണ്, ഇതെന്റെ ആത്മാർത്ഥതയാണ്, ഇവർ ചെയ്യുന്ന സേവനത്തോടുള്ള എന്റെ കടപ്പാട്. ലോകത്ത് ആര് തിരിഞ്ഞു നോക്കാത്തവരെ തിരിഞ്ഞു നോക്കാൻ കണ്ണുണ്ടായവരാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇങ്ങനെ ഒരു സദസ്സിൽ എനിക്ക് നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കുക ആളുണ്ടാവും അല്ലെ. സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ഇല്ല മനുഷ്യന്മാരെ. സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ആ നാട്ടിലെ ഏറ്റവും വലിയ സാധു ആരാ? ആ പള്ളിയിലെ മോദി. സാധു സംരക്ഷണ സമിതി മഹല്ലടിസ്ഥാനത്തിലുണ്ട്, ജമാഅത്ത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മഹല്ലിലെ ഏറ്റവും വലിയ സാധു ആരാ? എന്താ മടി? എന്താ ആ മഹല്ലിലെ ഏറ്റവും ചെറിയ ഏറ്റവും വലിയ സാധു ആരാ? പള്ളിയിലെ മുക്കിലെ ശമ്പളം എത്ര? വീട്ടിൽ മുഹീദ്ദീൻ നിങ്ങൾ എന്നോട് പെണങ്ങല്ലേ, റാത്തീബ് നടന്നിട്ട് നമ്മൾ കൈമടക്കി കൊടുക്കുമ്പോ പോലും ഖത്തീബിന് 300, അസിസ്റ്റന്റിന് 200 മുക്രിക്ക്. അപ്പോഴയാള് സാധു, അപ്പോഴും അയാള് സാധു. എന്നാൽ ലോകത്തിന് ഏറ്റവും ഉയർന്ന ജോലി ചെയ്യുന്നത് വരാ അയാള്. ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആളാരാ? പള്ളിയിലെ മുക്രിയ. പക്ഷേ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന സാധു അയാളാ. മഹല്ലിന്റെ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുക്കും ആ സമയത്ത് പള്ളിയിലെ മുഅദ്ദിന് ഒരു വിഹിതം. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ആരാ കുടുംബത്തിൽപ്പെട്ട സാധുക്കളെ നമ്മൾ സഹായിക്കുന്നുണ്ടാവും? പള്ളിയിൽ വാങ്ക വിളിക്കുന്ന മുഅദ്ദിന്റെ മക്കൾ എത്ര പേര് കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഈ അടുത്തടുത്തവിടെ പള്ളിക്കരടുത്തവിടെ വാതിൽ വന്നപ്പോ അവിടുത്തെ ഒരു പാവപ്പെട്ട മോഹിന്റെ പിന്നെ 4 സഹോദരിമാരാണ് ഒരേപോലെ കെട്ടിക്കാൻ പ്രായമായിരുന്നു. ഞാൻ എന്നോട് പൈസ പിരിച്ചു അതിനുവേണ്ടി. ഒരു പെൺകുട്ടിയുടെ ജീവിതം അള്ളാഹു ഖൈറിലാക്കി കൊടുത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അന്ന് അതിനു വേണ്ടി സ്വർണത്തിന്റെ വളവ് ഉരുത്തുന്ന സഹോദരിമാരുടെ ആ സദസ്സ് പള്ളിക്കരയിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ഉസ്മാൻ റളിയല്ലാഹു തആലാഹു ആരാ? ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു ധാരാളം സമ്പത്തുകൾ അനുഗ്രഹിച്ച സഹാബിയ, ധാരാളം സമ്പത്തുകൾ അനുഗ്രഹിച്ച സഹാബിയ, ധാരാളം സമ്പത്തുകൾ അനുഗ്രഹിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് പറയാറ് ഈ സദസ്സ് എത്ര കായാലും പിരിയുകയില്ല, കണ്ണീരോടെ എല്ലാരെ കേൾക്കാൻ കഴിയില്ല. പക്ഷേ ചെറുപ്പക്കാരാ
അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും മരുഭൂമിയിലൂടെ യുദ്ധത്തിന് വേണ്ടി പോവുകയാ, യുദ്ധത്തിന് വേണ്ടിയുള്ള സമ്പത്ത് ആർജിക്കുകയാണ്. അവിടെ മുഴുവൻ ക്ഷാമകാലഘട്ടമാ. സഹാബത്തിന്റെ കയ്യിൽ പൈസയില്ല, കച്ചവടമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ തടിച്ചുകൂടിയ സഹാബത്തിനോട് ചോദിച്ചു, സഹാബോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം അനിവാര്യമാണ്, ആരാണ് അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ ആരാ ആദ്യം ഒന്ന് സദക ചെയ്യുക? സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നബിയെ, അനയാ റസൂലല്ലോ, ഞാൻ തരാ നബിയെ, ഞാൻ തരാ നബിയെ, അലയ്യ മിഅത്തു ബഈരിന വഹവാ ബിരിഹാ, നബിയെ നൂറ് ഒട്ടകത്തിന്റെ സർവധനവും അതിന്റെ കടിഞ്ഞാണടക്കം അതിന്റെ പട്ടാളക്കാരനടക്കം നൂറ് ഒട്ടകത്തിന്റെ സർവധനവും ഞാനേറ്റു നബിയെ, ഞാനേറ്റു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? രണ്ടാമത് ചാടി എഴുന്നേറ്റ് നബിയെ, ഞാനുണ്ട് നബിയെ, ഒരു നൂറ് ഒട്ടകത്തിന്റെ ചെലവ് കൂടി ഞാൻ തരാ നബിയെ, ൂറട്ടകത്തിന്റെ ചെലവേറ്റെടുത്തു. മൂന്നാമതൻ ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? മാറി നിന്നില്ല, സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട്, യാ റസൂലല്ലാ, ഞാൻ തരാ നബിയെ, ഇനിയും നൂറൊട്ടകത്തിന്റെയും അതിന്റെ ചെലവും. മൂന്ന് പ്രാവശ്യമായി മുന്നൂറൊട്ടകത്തിന്റെ ചെലവേറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനെ, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ, പണത്തിന് വേണ്ടി ജീവിച്ചതല്ല, സമ്പത്തിന് വേണ്ടി ജീവിച്ചതല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവെ തന്റെ തൊട്ടടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിലേക്ക് തന്റെ റിസാലത്തിന്റെ കരങ്ങൾ എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാൻ, 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 നീ ഇന്ന് ചെയ്ത ഈ അമലുകൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പെടും, മൂന്ന് പ്രാവശ്യം എഴുന്നേറ്റിരുന്ന് പറഞ്ഞണേ, ഇനി നീ മരിക്കുന്നത് വരെ ഒരമരം ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ഉറപ്പാണ് സുമാനെ, ഉറപ്പാണ് സുമാനെ, ഇനി നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ അമര കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന് നീ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ സഹാബി മരിച്ച കഥ നിങ്ങൾക്ക് കേൾക്കണോ? വഫാത്തിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിൽ ഇത്രയേറെ കഥന കഥയിൽ ഒരു സഹാബിയുടെ മയ്യത്തടക്കം നടന്നിട്ടില്ല. ഖുർആൻ സ്തുതിച്ച അടിമയുടെ കഥയാ ഇത് പറയുക. അല്ലാഹു പറയുന്ന ഉസ്മാൻ ആരെന്നറിയോ? രഹസ്യമായും പരസ്യമായും, രഹസ്യമായും പരസ്യമായും, രഹസ്യമായും പരസ്യമായും എന്റെ ദീനിന് വേണ്ടി സദക്ക ചെയ്തതാണ് എന്റെ അടിമ, ആസ്വദിച്ച അടിമ എന്ന് പറയുമ്പോ ഇൻഷാല്ലാഹ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് പറയുന്നതിന് മുമ്പ്, ഒരു വലിയ കാര്യം പറയുന്നതിന് മുമ്പ്, 20-21 തീയതികളിൽ ഈ വരുന്ന ശനി ഞായറും വഹദ് നടക്കുകയല്ലേ? ഈ ആലുവ എസ്പി ഓഫീസിന്റെ പുറകിൽ എടയപ്പുറ മൈതാനിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരും ഒഴുകിയെത്തുകയല്ലേ? ഞായറാഴ്ച ഇൻഷാല്ലാഹ് അവസാനം 100,000 യാസീനോട് നമ്മൾ ദുആ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 100,000 യാസീൻ സയ്യിദന്മാരും ഈ പറയപ്പെട്ട മുഴുവൻ ഇമാമിങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ ഞാൻ ചെയ്യുന്ന സദഖയിൽ ഏറ്റവും നല്ല സദഖേതാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ നടക്കുന്ന എന്നാലും പട്ടിണി പാവങ്ങളായ ആലിമീങ്ങൾക്ക് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും പ്രതിഫലമുള്ള സദഖയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ കണ്ടെന്ന ഖദമിന്റെ പരിപാടി നടക്കുമ്പോ, വിളിപ്പാടകൾ നടക്കുമ്പോ, ഈ പാവപ്പെട്ട ആലിമീങ്ങളുണ്ട്. ഇന്നലെ ഒരു മരിച്ചുപോയ ഉസ്താദിന്റെ മകനല്ലേ 50,000 രൂപ കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് പോയടേ. ഒരൊറ്റ സംഘടനകളെ പോലെയല്ല, ആര് തെറ്റിദ്ധരിപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും, ഞാനിവരുടെ പരിപാടിക്ക് മൂന്നാമത്തെ പ്രാവശ്യം വരുന്നതെന്താ? വല്ലാഹി ഞാനൊരു അവസാന സമയത്തും ഇവരുടെ കൂടെ നിൽക്കുന്നതെന്താ? എല്ലാ റമദാൻ 29-ാം രാവിലും കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും ഖുർആനോദിയിട്ട് ഒരുമിച്ചിരുന്ന് ഖത്തമോദി ദുആ ചെയ്യുന്ന, തങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടി, സഹകരിച്ചവർക്ക് വേണ്ടി റമദാൻ 29-ാം രാവിലെ
അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാനും കൂടി മദീനത്തെ ഒരു ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിൽ ഇരിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഞാൻ ആ വാതിൽ ഇങ്ങനെ കാവലി നിൽക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് വഹി വന്നതുപോലെ, മണിനാദം വന്നതുപോലെ, ജിബ്രീലിന്റെ വഹി വന്നതുപോലെ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയുകയാണ്, ഏ ബിലാലേ, ഏ ബിലാലേ, ഏ ബിലാലേ, ഇപ്പോൾ അയാൾക്ക് വേണ്ടി നീ വാതിൽ തുറന്നു കൊടുക്കുക, എന്നിട്ട് സ്വർഗത്തെ കൊണ്ട് സന്തോഷമാത്ത അറിയിക്കുക. ഞാൻ അബ്ദുറഹ്മാൻ പറയുകയാ, ഈ സമയത്താരാ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അബൂബക്കർ മുട്ടി വാതിൽ തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു, അബൂബക്കറെ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സ്വർഗത്തിന്റെ വാർത്തറിയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ശ്രദ്ധിച്ചു കേൾക്കണേ. അബൂബക്കർ റസൂലുള്ളാഹിയുടെ ചാരത്തിലുണ്ട്. കുറെ കഴിയുമ്പോ വീണ്ടും നിബിദങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഇനി ഒരാള് വാതിൽക്കൽ വരും, അയാൾ വാതിൽ മുട്ടുമ്പോ തുറന്നു കൊടുക്കുക. അള്ളാന്റെ സ്വർഗം അയാൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെ നിന്നോ അശരീരി വന്നതുപോലെ, അതിന്ദ്രിയത്തിന്റെ ജ്ഞാനം വന്നതുപോലെ, ഏതോ ആത്മാവിന്റെ കവാടം തുറന്നതുപോലെ റസൂലുള്ള ശൂന്യതയിലേക്ക് നോക്കിയിട്ട് പ്രവചിക്കുകയാണ്, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, പ്രവചനങ്ങളുടെ സുൽത്താനെ, പിടയ്ക്കാത്ത വചനമേ, നബി മുഹമ്മദ് മുസ്തഫ हमने हो गई पुष्टि फल के इस तायरे जमीन से ई भूमि തന്നെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന പ്രവാചകരെ. ആ സമയത്ത് വാതകൾ മുട്ടുകേട്ട് ഞാൻ പോയി സ്വർഗം കൊണ്ട് സന്തോഷവാർത്തറിയിക്കപ്പെട്ട ഓ മഹാമനുഷ്യനാണെന്നറിയാൻ വാതിൽ തുറക്കുമ്പോ പൈതാകിയ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. ഉമറേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നേരെ വന്ന റസൂലുള്ളാഹിയുടെ ഇടത് ഭാഗത്തിരുന്നു. മൂന്നാമത് നബിതങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, അത്ര കുറെ നേരം കഴിഞ്ഞു, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഈ മദീനത്തെ ഈത്തപ്പഴ തോട്ടത്തിന്റെ വാതിൽ നിന്ന് ഒരാൾ വന്ന് മുട്ടും, അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം, മൂന്നാമന് വേണ്ടി അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു വാക്ക് കൂടി കൂടുതൽ പറഞ്ഞു, അലാ ബൽവാ തുസീബുഹു, അലാ ബൽവാ തുസീബുഹു, അലാ ബൽവാ തുസീബുഹു. ഇനി ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു മഹാപരീക്ഷണത്തിന്റെ പേര്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വാക്ക് പറഞ്ഞില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. ഇനി മൂന്നാമത് വരുന്നാൾ അയാൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ അയാൾ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വരും. ഇതാരെന്നറിയാൻ ഞങ്ങൾ കാത്തിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. ഞങ്ങളുടെ ഇടയിലെ ചുമലിയ പരീക്ഷണം കിട്ടുന്ന ഒരാൾക്കാ. പൊന്നു ചെറുപ്പക്കാരെ, പരീക്ഷണത്തിന് തളരരുത്. ജീവിതം പരീക്ഷണമാണ്, ജീവിതം പരീക്ഷണമാണ്. ഏത് പരീക്ഷണം വന്നാലും തിരമാലകളുടെ മുകളിലൂടെ നടക്കുന്ന മുക്കുവനെ പോലെ പ്രതിബന്ധമെന്നുവന് ആത്മശക്തി തുടയുന്നു. ഞാൻ എന്റെ ജീവിത വഞ്ചി എന്ന പാടി തിരമാല തുടയുന്ന മുക്കുവനെ പോലെ ഏത് പ്രതിസന്ധി വന്നാലും, കടബാധ്യത വന്നാലും, രോഗം വന്നാലും അല്ലാഹുവോട് പറയണ സ്വർഗം തരണയല്ലോ. ആരെന്നറിയാൻ കാത്തു നിന്നു. സന്ദർഭോചിതമായിട്ട് പറയുകയാണ്, പരീക്ഷണത്തിന് പതറരുതേ, പ്രയാസത്തിന് ദുഃഖിക്കരുതേ, കണ്ണുനീരൊഴുകരുതേ, കഥനം പറയരുതേ, കഥാകഥനങ്ങളിൽ മുടുകരുതേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന പാഠമാണ്. ആ സമയത്ത് വാതിലൊരു മുട്ടുകേട്ട് ഞാൻ പോയി വാതില് തുറക്കുമ്പോ ആ സമയത്തതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലാ വാദല
जीवितुस्मानुस्मान मध्यपोयुटियां प्रयास मुसीबत इस्लामिक समूह इस्लामिक समूह रेरियाई परस्पर वाई सहोदरंगले
വചനമില്ല അസുര നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കിടന്നങ്ങട് മയങ്ങി പോയി നോമ്പ് തുറക്കാൻ സമയമായി മയക്കത്തിലാണ് ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല ശത്രുക്കൾ കാത്തു നിൽക്കുകയാണ് ആ മുസല്ലയിൽ കിടന്ന് മയങ്ങുമ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സ്വപ്നം കണ്ടു ആരെയെന്നറിയോ ആരെയാ സ്വപ്നം കാണേണ്ടത് ആരെയാ സൽമാൻ ഖാനെയാണോ ലോകത്തിലെ നാലാമത്തെ ഹാൻസം ആമിർഖാനെയാണോ സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പറഞ്ഞ മാടപ്രാവിന്റെ മുട്ടയുടെ വലിപ്പം പോലെ ഈ തോളത്തൊരു കാത്തമ നുബുവത്തിന്റെ അടയാളമായി മദീനയുടെ പച്ചക്കുപ്പയുടെ ആശ്ലേഷണമായി അതാ ഫാത്തിമ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ പരിരംഭണമായി റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ ഈ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് ആഗ്രഹത്തോടെ ഈ സദസ്സിന് ദുആയ്ക്ക് വേണ്ടി ഓരോരുത്തരും സദഖയിടുക ഒരാൾ മുടി വാകരട് അല്ലാഹുവേ ഈ സദസ്സിന് പങ്കാളികളാക്കണേ അല്ലാ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു ഇവിടെ ശ്രദ്ധിച്ചു കേക്ക് നല്ല ഒരു സദക്കയും അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ റസൂലുള്ള സ്വപ്നത്തിൽ കാണുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വേണ്ട ഇടത്ത് ഉമർ റളിയല്ലാഹു അൻഹു വേണ്ട അവര് മൂന്നുപേര് സ്വർഗത്തിലെ ഭക്ഷണം ഇരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ഉസ്മാൻ പട്ടിണിയാണ് ഉസ്മാൻ അതെ നബിയെ നോമ്പു തുറക്കാൻ പച്ചവെള്ളമില്ല ഉസ്മാൻ ഇല്ല യാ റസൂലല്ലാഹ് എന്നാൽ ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലിരുന്ന് നോമ്പു തുറക്കാൻ വരുന്ന ഉസ്മാൻ വരുന്ന നബിയെ എന്നാ നാക്ക് തുറന്ന ഉസ്മാൻ സ്വപ്നത്തിന് കണ്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു മുസല്ലയിൽ കിടന്ന് വാ തുറന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് സ്വർഗത്തിന്റെ ജലത്തുള്ളി താഴോട്ടൊഴിച്ചു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചുണ്ട് നനച്ചു മസ്ജിദുൽ നബവിയിൽ മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദഖയിലെ ഉസ്മാൻ റളിയല്ലാഹു വാരി കോരി കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്ത് മണരാരണ്യത്തിലൂടെ പോകുമ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ വിശക്കുമ്പോ ആ സമയത്ത് ജൂതം വെള്ളം കൊടുക്കാതിരിക്കുമ്പോ ആരായി കിണർ വാങ്ങിച്ചു തരിക ഞാൻ തരാ നബിയെ ഇന്നും ആ കിണർ മദീനത്തിന്റെ പേര് റൂമ ഇന്നും ആ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്ത കിണർ ഇന്നും ഈ സദഖയുടെ പര്യായം പോലെ ഭൂമിയിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന ഒരേ ഒരു മാനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖുർആൻ സ്തുതിച്ച അടിമ ഏഴാമത് സഹോദരൻ ഇവിടെ 66666 സദഖ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഗൾഫിൽ പഠിക്കുകയാണ് അല്ലാഹുവേ ഉന്നത വിജയം നൽകണേ അല്ലാ ഉന്നത വിജയം നൽകണയല്ലോ ഉന്നത വിജയം നൽകണയല്ലോ അവരെ സമ്പത്തിന് ബറക്കത്ത് നൽകണയല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ എല്ലാവിധ ഖൈറാത്ത് നൽകി അനുഗ്രഹിക്കണയല്ലോ സഹോദരങ്ങൾ അവസാന ദുആ ചെയ്യണം മഗ്രിബിന്റെ സമയമായി ഉസ്മാൻ റളിയല്ലാഹു തആലാനു ബാങ്ക് വിളിച്ചു ആ സമയത്താണ് എതിരാളികൾ വാതിലു തുറന്നിട്ട് അകത്തോട്ട് വന്നു ഉസ്മാൻ ഖുർആൻ ഓതുകയാണ് പുറകീന്ന് നൂർച്ചയുള്ള കുന്തം കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെ മുതുകത്തോട്ട് കുത്തിയിറക്കി വാളിന്റെ അഗ്രഭാഗം വയറ് തുളച്ച് കീറിയിട്ട് കുട്ടൽ മാല മുഴുവനും വെളിയിലോട്ട് ചാടി രക്തം ഇങ്ങനെ തരിച്ചൊടുക്കുമ്പോ കയ്യിലിരിക്കുന്ന ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു വീടുകയാ സൂറത്തുൽ ബഖറയിലെ ഫസയഖു ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം എനിക്കെന്റെ അല്ലാഹു മതി എന്ന ആയത്തിലേക്ക് നാളെ ഉസ്മാനെ നിനക്ക് സ്വർഗമുണ്ട് അന്ന് നിനക്കൊരു മുസീബത്ത് വന്നാൽ നീ സഹിക്കണമെന്ന് പറഞ്ഞപ്പോ തവക്കൽ സ്വരല്ലാന്ന് പറഞ്ഞപ്പോ അതേ അർത്ഥമുള്ള ആയത്തിൽ രക്തത്തുള്ളി വീണു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഭാര്യ ഓടി വന്നു വാൾ തലപ്പിലിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ദുന്നൂറൈനി ഇരട്ട പ്രകാശത്തിന്റെ ഉടമയെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ കൊട്ടൽമാല പിച്ചി ചീന്തിയപ്പോ ഭാര്യ ഓടി വന്ന് അരുതേ എന്ന് വില വിളിക്കുമ്പോ എതിരാളിയുടെ വാളാഞ്ഞു ചവിട്ടി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയുടെ രണ്ട് കൈകൾ വെട്ടി മുറിക്കപ്പെട്ടു രണ്ട് കൈകൾ മുറിക്കപ്പെട്ട് താഴെ വീണ ഭാര്യയെ കാലിന് പിടിച്ചു വലിച്ചു വെളിയിലോട്ടെറിഞ്ഞു ശത്രുക്കൾ
ഉസ്മാൻ റളിയല്ലാഹു തആലാനു കുട്ടൽ മാല വെളിയിലോട്ട് ചാടുമ്പോൾ ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചിടുമ്പോൾ ആ രക്തത്തുള്ളികൾ അതിനെ ഖുർആൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആദ്യമായി ഇന്ന് കാണുന്ന രീതിയിൽ ഖുർആൻ ലിപി ഉണ്ടാക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി അടിയും പിടിയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് പറയാറുണ്ട് ലിന്നാസി ഹമ്മും വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹം മുശൈഖ് ഉസ്മാനി ലിന്നാസി ഹമ്മും വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹം മുശൈഖ് ഉസ്മാനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എല്ലാവർക്കും ഒരു ദുഃഖമേ ഉള്ളൂ എനിക്ക് രണ്ട് ദുഃഖമാണ് ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദുഃഖം പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു സഞ്ചി തന്നിരുന്ന ആ സഞ്ചി നഷ്ടപ്പെട്ടു പോയ ദുഃഖം ഒരു ദിവസം വിശന്നപ്പോ നബി തങ്ങളുടെ അടുക്കൽ ഞാൻ പോയി നബിയിൽ സഞ്ചി തന്നു അബൂ ഹുറൈറ എപ്പോ വിശന്നാൽ കൈയിട്ടാ മതി അതിന്റെ ഉള്ളിൽ നീത്തപ്പഴം വരും ആ മാന്ത്രിക സഞ്ചി എനിക്ക് ആ ബഹളത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയി ഇസ്ലാമിക ലോകത്തിനെല്ലാം നഷ്ടപ്പെട്ടു ഉസ്മാൻ റളിയല്ലാഹു അൻഹു മയ്യത്തും വഹിച്ചുകൊണ്ട് മദീനത്തുൽ ബഖീലേക്ക് മയ്യത്തടക്കാ സഹാബത്ത് പോകുമ്പോ സഹോദരങ്ങളെ എതിരാളികൾ പാത്തിരുന്നിട്ട് കല്ലെറിയാൻ തുടങ്ങി സഹാബത്തിനെ കല്ലെറിഞ്ഞു അവസാനം ഏത് സഹിക്കാൻ കഴിയാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പൊതുറോഡിന് വെച്ചിട്ട് സഹാബത്തോടി രക്ഷപ്പെട്ടു ഇങ്ങനെ ഒരു മരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ കൂട്ടുകാരൻ പൊതുനിരത്തിൽ ഒരാള് നോക്കാനില്ലാതെ ഒരാളില്ലാതെ ഏത് കാരണം വരാൻ കഴിയാതെ പൊതുജന മധ്യത്തിൽ നടു റോഡിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കിടന്നു അവസാനം എല്ലാം ശാന്തമായി സഹാബത്ത് വന്ന് വീണ്ടും മയ്യത്തെടുത്തു ജന്നത്തുൽ ബഖീൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മയ്യത്തടക്കാൻ പോയപ്പോ എതിരാളികളെ സമ്മതിച്ചില്ല ഇവിടെ അടക്കാൻ പറ്റില്ല ജന്നത്തിൽ ബക്കിയിൽ നിന്ന് വെളിയിലാക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ജന്നത്തിൽ ബക്കിയിൽ അടക്കാൻ സമ്മതിച്ചില്ല അവസാനം ജന്നത്തിൽ ബക്കിയിന്റെ വെളിയിലാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തടക്കം ചെയ്യപ്പെട്ടത് പക്ഷെ ഇപ്പൊ സിയാറത്തിന് പോയാൽ ജന്നത്തിൽ ബക്കിയിന്റെ ഉള്ളിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബർ ബക്കിയിന്റെ ഉള്ളിലാണ് അല്ലെ ബക്കിയിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹാബിയുടെ വഫാത്ത് എത്ര നന്നായി ജീവിച്ചിരിക്കുന്നു ഖുർആൻ സ്തുതിച്ച അടിമ ഇതാണ് ഖുർആൻ സ്തുതിച്ച അടിമയുടെ വഫാത്താണ് ബക്കിയിൽ അടക്കാൻ സമ്മതിച്ചു എറിഞ്ഞു വെളിയിലടക്കി പക്ഷേ അമവി കാലഘട്ടത്തിൽ ജന്നത്തിൽ ബക്കി വിശാലമാക്കി സമാധാന ഖബർ ഓട്ടോമാറ്റിക്കായിട്ട് ബക്കിന്റെ ഉള്ളിലെ ഞാൻ ഹജ്ജിന് പോകുമ്പോ എന്റെ കൂടെ 206 പേരുണ്ട് അവരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുമ്പിൽ നിൽക്കുക അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലെ കൂട്ടുകാരനാന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ റസൂലുള്ളാഹി തൊട്ടടുത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തൊട്ടടുത്ത പക്ഷേ മൂന്നാമത്തെ ഖലീഫ റസൂലുള്ളാഹിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത മരുമകൻ എന്തേ വെളിയിലായി ഇത്ര അകലത്തിൽ എന്ന് നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അറിയാതെ മനസ്സ് പറഞ്ഞു പോയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് നേരെ നോക്കിയാൽ ഒരൊറ്റ വരവരച്ചാൽ എത്തുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ നേരെയാ അങ്ങകലെയാണെങ്കിലും ആ ബന്ധത്തിന്റെ പൂർണ്ണത പോലെ പ്രേമത്തിന്റെ ആവിഷ്കാരം പോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് നേരെ ഒരു വരവരച്ചാൽ എത്തുന്നത് എവിടേക്കെന്നറിയോ അലാ സദിരിൻ നബിയിൽ മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ അങ്ങനെ ഖുർആൻ സ്തുതിച്ച അടിമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അല്ലാഹു നമ്മുടെ ഇന്നത്തെ വഅദ് കബൂലാക്കട്ടെ കബൂലാകണമെങ്കിൽ ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് മൂന്ന് ഗുണമുണ്ടായിരുന്നു ആ മൂന്ന് ഗുണം ജീവിതത്തിൽ ഉണ്ടാവണം ഇൻഷാ ചെയ്യോ ഒന്ന് ഒന്ന് രഹസ്യമായും പരസ്യമായും ധാരാളം സദഖ ചെയ്യുന്ന സ്വഭാവം അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ
പിരിക്കാൻ വേണ്ടിയല്ല അല്ലാഹു നൽകട്ടെ ജീവിതത്തിൽ ചെയ്യണം രഹസ്യമായും പരസ്യമായും നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ വന്നു അവൻ ഒരു നേരത്തെ നിനക്ക് 100 കൊടുക്കാനില്ല 10 റുപ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ സദഖ അത് അവനവന്റെ കഴിവനുസരിച്ച് അല്ലാഹു നൽകട്ടെ രണ്ട് സഹോദരിമാര് സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട് പടച്ചവനെ ഒരു സ്വർണ്ണ മോതിരം മൂന്ന് കാര്യം പറഞ്ഞു തരട്ടെ ഒന്ന് സദഖയ്യ രണ്ട് ആണുങ്ങൾക്ക് ഇപ്പൊ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെയ്യോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കണങ്കാലിന്റെ ഭാഗത്ത് നിന്ന് വസ്ത്രം മാറി കടന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു അള്ളാഹുവിന്റെ റസൂൽ വസ്ത്രം മറച്ചില്ല ഉമർ റളിയല്ലാഹു അൻഹു വന്നു റസൂലുള്ളാഹ് അങ്ങനെ തന്നെ ഇരുന്നു വെളിവായ ഭാഗം റസൂലുള്ളാഹ് മറച്ചില്ല കുറെ കഴിഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു അള്ളാഹുവിന്റെ റസൂലാ വസ്ത്രം എടുത്തിട്ട് ആ വെളിവായ കാലിന്റെ ഭാഗം മറച്ചു ആയിഷ റളിയല്ലാഹു മലക്കുകൾ പോലും നാണം കാരണത്താൽ മാറി നിൽക്കുന്ന മനുഷ്യനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നാണം കാണിക്കണ്ടേ ഏറ്റവും വലിയ ലജ്ജയുള്ള സഹാബി നമ്മള് സ്ത്രീകളുടെ ലജ്ജയെ കുറിച്ച് വളർന്നു പറയും ഞാൻ നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ കടികാരത്തിന്റെ സൂര്യ പുറകോട്ട് കറങ്ങട്ടെ പുരുഷന് ലജ്ജ വേണം എന്ന് പറഞ്ഞ ഇത്തിരി പണം കൂടി ഒന്ന് ഗൾഫിൽ പോയി വന്ന രാവിലെ കെട്ടിക്കാറായ പെമ്മക്കളുണ്ടെങ്കിൽ ബർമുട ഇട്ടോട്ട് വാപ്പ നടക്കരുതെന്ന് ചുരുക്കും എനിക്ക് പണമുണ്ട് എനിക്ക് അത്യാവശ്യ സാമ്പത്തികം ഉണ്ട് എന്ന് 4 പേര് അറിയാളം ഇപ്പോഴത്തെ അടയാളം എന്താ ബർമുഡ എനിക്ക് പണമുണ്ട് ഞാൻ ഗൾഫിലാണ് അത്യാവശ്യമൊക്കെ ആയി എന്നറിയിക്കാനുള്ള സിംബൽ ഏതാ പെണ്ണിനല്ല പുരുഷന് ലജ്ജ വേണം ലജ്ജയുള്ള പുരുഷനാണ് 3 ഗുണപാഠം ഇന്ന് പഠിച്ചിട്ട് പോയി 2 ദിക്ർ പഠിച്ചില്ലേ മറന്നാ ഇന്നത്തെ പറഞ്ഞ 2 ദിക്റും പഠിച്ചു 3 ഗുണപാഠവും പഠിച്ചു ഇൻഷാല്ലാ ജീവിതം ഒന്ന് സദഖ കടിയുന്ന പോലെ ചെയ്യും എല്ലാ സദസ്സരും ചെയ്യും വെള്ളിയാഴ്ച പള്ളിയിൽ വക്കറ്റ് വരുമ്പോ ഒടുക്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ഒരാൾ ഉറക്കതല്ലാത്തവർ വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ ഏത് എനിക്കൊരു കോടീശ്വരൻ അറിയാം മഹല്ലൊന്നും പറയില്ല ഇന്നേ വരെ വെള്ളിയാഴ്ച ആൾ ഒരുവായിട്ടിട്ട് അയാൾ കാണെങ്കിലോ എത്ര സമ്പത്തുണ്ടെന്ന് 2 മക്കൾ ആമക്കളാ സമ്പത്ത് വീതിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ എണ്ണി എഴുതി അളന്നാ പറ്റൂല 2 കല്ലെടുത്തിട്ട് ഇങ്ങനെ അറിയണം ആ കല്ല് പോണത് മൂത്ത മോനും ഈ കല്ല് പോയി വെള്ളം തളയ മോനും അങ്ങനെ തിരിക്കാൻ പറ്റും അത്രയ്ക്ക് സമ്പത്ത് അള്ളാഹു സദക്കയുടെ സ്വഭാവം തരട്ടെ 2 ലജ്ജ വേണം ചെറുപ്പക്കാരൻ ലജ്ജ വേണം ഈ ഇന്നർവെയർ മുകളിലും പാന്റ് താടെ കിടക്കുന്ന ഈ ആവാസം അള്ളാടെ റഹ്മത്തിന്റെ നട്ടുണ്ടാവൂല പിന്നെ ഇമ്മാതിരി എന്താ അതിന്റെ പേര് മുടി ഇങ്ങനെ വെക്കണ സാധനം ഇല്ല ഈ കാന്തം മണ്ണിലിട്ട സാധനം ഇരിക്കണ മാതിരി ഇരിക്കില്ലേ മുടി എന്തായാലും പറ സ്പൈക്ക് അതെ സ്പൈക്ക് സ്പൈക്ക് ചെയ്യുക ഈ ആവാസം നിർത്തണം പള്ളിയിൽ പോയാൽ പോലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പുരുഷൻ മാന്യമായ രീതിയിൽ ചെറുപ്പക്കാരെ വേഷവിധാനം ചെയ്യണം ഇത് ആവാസമാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നോക്കൂല ഇതിന് മാറണം ചെയ്യോ 1 സദഖ 2 ലജ്ജ 3 ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കബറ് കണ്ടാല് പൊട്ടിക്കരയുമായിരുന്നു കബറ് കണ്ടാല് പൊട്ടിക്കരയുമായിരുന്നു പൊന്നുമോനെ ഒരു സ്വഭാവം ഉണ്ടാക്കണം നാളെ മുതൽ സ്വർഗം ഉറപ്പിച്ച മുത്തക്കിയാണ് നീ നിന്റെ പള്ളിപ്പറമ്പിലെ കബറ് കാണുമ്പം ഒരു തുള്ളി കണ്ണുനീര് കണ്ണുനീര് ചാലിട്ടെടുക്കണം വീട്ടിലെ മെത്തയും വിട്ടു പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയിന്മേൽ തണ്ണീര് ചേർത്ത് മണ്ണതിനാലെ മറമാടും കാബർ ബഹുചോറിലേ മറമാടും കാബർ ബഹുചോറിലേ
നാളെ ശേരിൽ പുതിയ ആപ്പിളെ പോലെ കണ്ണിര സുറുമയിട്ട് കുന്തിരിക്കവും വെച്ച് ഒരിക്കലും മണ്ണ് പറ്റാത്ത വെള്ള തുണിയിട്ട് കബറിൽ ഞാൻ മറന്നു കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നടെന്താ വീട്ടിലെ വെത്തൈ വിട്ട് വിരിഞ്ഞ് കാട്ടിനാറടി മണ്ണാണ് ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്യാണ് പടച്ചവനെ ആറടി മണ്ണിനെ ആ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നത് കല്ലും മണ്ണുമല്ലേ അന്ന് മുസാഫഖത്ത് ചെയ്യാ നിന്നവരെവിടെ അഹമ്മദ് കബീർ ആറടി ഒന്നും ഉണ്ടാവില്ല കിളയ്ക്കുമ്പോരൽപ്പം കല്ല് കണ്ടാൽ വെട്ടുന്നവരൽപ്പം മാറ്റും ആറടി കുറഞ്ഞു ആറടിയില്ല വെട്ടിയപ്പോ കല്ല് കണ്ടന്തറയില പള്ളിയില് വെട്ടുന്നവര് തൂമ്പരൽപ്പം ഇങ്ങോട്ട് മാറ്റി ആറടി പോലും ഇല്ല മലന്നിങ്ങനെ കിടക്കുകയാണ് അഹമ്മദ് കബീർ കാത്ത് വസംഗത്തിന് കാത്തിരുന്നത് എവിടെ മുസാഫഖത്ത് ചെയ്തവരെവിടെ ഉസ്താദ് എന്ന് പറഞ്ഞ് പുറകെ നടന്നവരെവിടെ കാത്തിരുന്ന മക്കളെവിടെ കെട്ടിപ്പിടിച്ച ഭാര്യ എവിടെ അല്ലാഹുവേ മരണം പറയാതെ ഞാൻ അവസാനിപ്പിക്കാറില്ല എന്തെന്നറിയോ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയേ ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പ്രവാസകൻ വന്നിട്ടുണ്ട് എന്തോ ഒരു വകതാണ് എന്തോ ഒരു വകതാണ് എന്തൊരു പ്രസംഗമാണ് നബിയേ ജനലക്ഷങ്ങള് കേൾക്കാൻ കാത്തു നിൽക്കുകയാ റസൂലുള്ള ചോദിച്ചു ആ പ്രസംഗിക്കുന്ന ആളും മരണത്തെ കുറിച്ച് വകത് പറയുമോ ഇല്ല നബിയേ മരണത്തെ കുറിച്ച് പറയാറില്ല എന്നയാള് നല്ല പ്രവാസകനല്ലെന്ന് നബിയുനാ റസൂലുള്ളാ അതുകൊണ്ടാണ് ഞാൻ മരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവനൊരു നല്ല പ്രവാസകനാക്കട്ടെ ഇഹത്തിലും പരത്തിലും ഇഹത്തിലും പരത്തിലും അല്ലാഹുവേ അഹമ്മദ് കബീറും മരന്ന് കിടക്കാണ് പലക വെച്ചിട്ട് മുകളിൽ പലക വെച്ചു ഒരു ചെറിയ സുഷിരം കണ്ടു ആളുകൾ പറഞ്ഞു ആ ഊട്ട കൂടെ അടയ്ക്കുക പലക വെച്ചടച്ചു പലകയുടെ ഇടയിൽ ഒരു വിടവ് അവിടെ മണ്ണ് ഉടച്ചിട്ട് അടയ്ക്കും മണ്ണ് താഴോട്ട് വീഴാൻ പാടില്ല ഒരു ശ്വാസം പോലും അകത്തോട്ട് വരാത്ത രാത്രിയിൽ പൊന്നുമോനെ പൊന്നുമോനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്തിനാ ഖബർ കണ്ടിട്ട് കരയുന്നത് എന്തിനാ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനല്ലയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു മറുപടി പറഞ്ഞു ഞാൻ തിരിയുകയാണ് അൽ ഖബറു ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടി ഒന്നാമത്തേതാണ് ഖബറിൽ രക്ഷപ്പെട്ടോ സിറാത്ത് രക്ഷപ്പെട്ടു കബളിൽ രക്ഷപ്പെട്ടോ ഹിസാബ് രക്ഷപ്പെട്ടു കബളിൽ രക്ഷപ്പെട്ടോ അർശ് രക്ഷപ്പെട്ടു കബളിൽ രക്ഷപ്പെട്ടോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇതിന്റെ ആദ്യത്തെ കവാടം കബറാണ് 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 കബറെന്ന് കേട്ടാൽ തലക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടനുമാ വിട്ടു നീ കരേണ്ടതാ മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാന അല്ലാഹുവേ ഞങ്ങളെ കബറി രക്ഷിക്കണേ അല്ലാഹുവേ ഒരൊറ്റ വഴി കബറ് കാണുമ്പോ കരയുക അല്ലാഹു നമ്മളെ കൂട്ടത്തിൽപ്പെടുത്തണം.